മൂന്ന് ലോകകപ്പുകൾ നേടിയ പെലെയുടെ ഏറ്റവും സുന്ദരമായ ഗോൾ ഏതായിരിക്കും? ബ്രസീലുകാരോട് ചോദിച്ചാൽ ഉറപ്പായും അവർ 1961 മാർച്ച് 5 ഫ്ലൂമിനെൻസിനെതിരെയുള്ള സാന്റോസിന്റെ മത്സരം ചൂണ്ടിക്കാട്ടും. ഫ്ലൂമിനെൻസിന്റെ ഒരു ഗോൾ ശ്രമം സാന്റോസിന്റെ ഗോൾ കീപ്പർ ലാർസിയോ തടഞ്ഞതിനെ തുടർന്നുള്ള കൗണ്ടർ അറ്റാക്ക് ആരംഭിച്ചത് ഡിഫൻഡർ ഡാൽമോയിൽ നിന്നാണ്. സ്വന്തം ബോക്സിന്റെ അരികിൽ വെച്ച് തന്നെ ഡാൽമോ അത് പെലെയുടെ കാലുകളിലെത്തിച്ചു. പന്ത് നിയന്ത്രിച്ച് തന്റെ വിഖ്യാതമായ ഇടതുകാൽ വലതുകാൽ നീക്കത്തിലൂടെ നൃത്തം ചെയ്തെന്ന മട്ടിൽ പെലെ മുന്നോട്ട് നീങ്ങി. ഫ്ലൂമിനെൻസിന്റെ ഒരാൾ, രണ്ടാൾ, മൂന്നാൾ തുടങ്ങി 6 കളിക്കാരെയും കടന്ന് പെലെയും പന്തും ആ മിന്നൽ വേഗതയിലുള്ള നൃത്തവും സോൺ 17ലെത്തി. ഫ്ലൂമിനെൻസിന്റെ വിഖ്യാതനായ ഗോൾ കീപ്പർ കാസ്റ്റിലോയ്ക്കരികിലേക്ക് എത്തുന്നതിന് മുന്നേ ഗോൾ പോസ്റ്റിലേക്ക് ആ പന്ത് കുതിച്ചിരുന്നു. വെടിച്ചില്ല് പോലൊരു ഗോൾ. കാസ്റ്റിലോയ്ക്കെന്നല്ല, ആർക്കും ആ പന്തിന്റെ ലക്ഷ്യത്തെ തടുക്കുവാനാവില്ലായിരുന്നു. പെലെയുടെ ജീവിതത്തിലെ മിക്കവാറും മാജിക്കൽ മുഹൂർത്തങ്ങളെപ്പോലെ സ്വാഭാവികമായും ഇതും ക്യാമറയിൽ പതിഞ്ഞിരുന്നില്ല. പക്ഷേ ബ്രസീലിയൻ പത്രമായ മാഗ്ലോബോ ഇതേക്കുറിച്ച് എഴുതിയ റിപ്പോർട്ട് ഫിഫ അടുത്ത കാലത്ത് പുനഃപ്രസിദ്ധീകരിച്ചിരുന്നു. ആവേശം കൊണ്ട് ത്രസിച്ചു പോയ കാണികൾ പലരും ആ ഗോൾ 2 ഗോളായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മാരക്കാനയിലെ സ്റ്റേഡിയത്തിൽ മുമ്പൊരിക്കലും കാണാത്ത വിധത്തിൽ ഫ്ലൂമിനെൻസിന്റെ പതാകയും ചിഹ്നങ്ങളുമായി സ്റ്റേഡിയത്തിൽ നിറഞ്ഞിരുന്ന അവരുടെ ആരാധക വൃന്ദമടക്കം അവിടുത്തെ മുഴുവൻ കാണികളും ഏതാണ്ട് 2 മിനിറ്റ് നീണ്ടുനിന്ന സ്റ്റാൻഡിംഗ് ഓവേഷൻ നടത്തിയാണ് ആ ഗോളിനെ എതിരേറ്റത്. ഗോൾ വല കുലുക്കാത്ത അത്ഭുതം. യൂട്യൂബിൽ പെലെ റൺ അറൌണ്ട് എന്ന് അടിച്ചാൽ 1979 ലോകകപ്പിലെ ഉറുഗ്വേക്കെതിരായ ബ്രസീലിന്റെ സെമി ഫൈനൽ മാച്ചിലെ 20-25 സെക്കൻഡുള്ള ഒരു വീഡിയോ കാണാം. പിന്നീടുള്ള കാലത്ത് പലരും പരീക്ഷിച്ച ധാരാളം ദീർഘ പ്രബന്ധങ്ങൾ രചിക്കപ്പെട്ടൊരു നീക്കം. ഗോൾ വല കുലുക്കാത്തൊരു ഗോൾ. ബ്രസീലിന്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ 9th താരം ടോസ്റ്റാവോ ലെഫ്റ്റ് വിങ്ങിൽ ഏതാണ്ട് 12th സോണിൽ നിന്ന് ഡയഗണലായി നൽകിയ ക്രോസ് സ്വീകരിക്കാൻ പാഞ്ഞു വരുന്ന പെലെയും തടയാൻ ഉറുഗ്വയുടെ ഗോൾ കീപ്പർ ലാഡിസ്ലാവോ മസൂർക്കിവിസ്കും പന്തിനരികിലേക്ക്. തന്നെ മറികടക്കുന്ന വിധത്തിൽ പെലെ തട്ടുന്ന പന്ത് തടയുന്നതിന് ഗോൾ കീപ്പർ ജമ്പ് ചെയ്യുന്നു. എന്നാൽ ആ പന്ത് തൊടാതെ ഗോളിയുടെ വലതുഭാഗത്തുകൂടെ ഓടി അദ്ദേഹത്തെ ആശയക്കുഴപ്പത്തിലാക്കി കബളിപ്പിച്ച പെലെ നിമിഷാർദ്ധത്തിൽ ആരും തൊടാതെ നീങ്ങിയിരുന്ന പന്ത് കളക്ട് ചെയ്ത് പോസ്റ്റിനെ ലക്ഷ്യമാക്കി വലത് കാലുകൊണ്ട് ചിപ്പ് ചെയ്യുന്നു. നിർഭാഗ്യവശാൽ പോസ്റ്റിന് പുറത്തേക്കാണ് ആ പന്ത് പോയത്. യുക്തിയുടെ സീമകളെ അതിലംഘിച്ച ഒരേയൊരു ഫുട്ബോളർ എന്ന പെലെയെ യോഹാൻ ക്രൈഫ് വിശേഷിപ്പിച്ചത് വെറുതെയല്ല. പിന്നീട് റൺ അറൌണ്ട് ഫുട്ബോളിലെ ശൈലിയായി. അത് ഗോളായിരുന്നുവെങ്കിൽ കുറെ കൂടി മനോഹരമായേനെ. പെലെ തന്റെ ആത്മകഥയിൽ കുറിച്ചു ഏറ്റവും മികച്ച 3rd ഗോൾ. തന്റെ പ്രൊഫഷണൽ ഫുട്ബോൾ ജീവിതകാലത്ത് 1281 ഗോളുകൾ നേടിയിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ടതായി പെലെ കണക്കാക്കുന്നത് 1959 സാവോപോളോ സ്റ്റേറ്റ് ലീഗ് മാച്ചിൽ അത്ലറ്റിക്കോ യുവാൻഡസിനെതിരെ നേടിയ ഒരു ഗോളാണ്. ക്യാമറകളിൽ അതില്ല, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പെലെയും സഹകളിക്കാരും കാണികളും പിന്നീട് പലപ്പോഴായി പറഞ്ഞതിൽ നിന്നുള്ള ഏകദേശ വിവരണം ഇങ്ങനെയാണെന്ന് പല ഫുട്ബോൾ ലേഖനങ്ങളും പറയുന്നു. എതിരാളികളുടെ പെനാൽറ്റി ബോക്സിനുള്ളിൽ നിന്ന് പന്ത് ലഭിച്ച പെലെ പൊടുന്നനെയുള്ള ഒരു നീക്കത്തിലൂടെ വലത് കാൽ ഉപയോഗിച്ചുയർത്തി ആദ്യ ഡിഫൻഡറുടെ തലയ്ക്ക് മുകളിലൂടെ കടത്തി വെട്ടിച്ചപ്പുറത്തെത്തി. മുന്നിലപ്പോൾ മറ്റ് 2 ഡിഫൻഡർമാർ. അന്തരീക്ഷത്തിലുള്ള പന്തുമായി ഇടത്തോട്ടേക്ക് കുതിക്കുന്നതായി ഭാവിച്ച പെലെയുടെ നീക്കത്തിൽ കബളിപ്പിക്കപ്പെട്ട അവർക്ക് 2 പേർക്കും ഇടയിലൂടെ ഗോളിക്ക് പ്രതികരിക്കാൻ പോലും അവസരം കിട്ടുന്നതിന് മുമ്പ് ഹെഡ് ചെയ്യപ്പെട്ട പന്ത് ഗോൾ പോസ്റ്റിനുള്ളിലെത്തി. എത്ര അവിസ്മരണീയമായ നിമിഷമാണത്. ഏറ്റവും പ്രിയപ്പെട്ട ഗോളെന്ന് പെലെ കുറിക്കുന്നത് ഇതിനെയാണ്. 2 ലോക മഹായുദ്ധങ്ങളും ഒക്ടോബർ വിപ്ലവവും ശീതയുദ്ധവും രാജ്യങ്ങളുടെ ഉയർച്ച തകർച്ചയും നടന്ന സംഭവ ബഹുലമായ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 പേരിൽ ഒരാളായി പരിഗണിക്കപ്പെടുന്ന എഡ്സൺ അരാൻഡസ് ഡൊസിമെയാരോ എന്ന ഇതിഹാസമേ വിട. പ്രചോദനവും സ്നേഹവുമായിരുന്നു കിങ് പെലെയുടെ യാത്രയെ അടയാളപ്പെടുത്തിയിരുന്നത്. അദ്ദേഹം ഇന്ന് ശാന്തനായി വിട പറഞ്ഞു. തന്റെ യാത്രയിൽ എഡ്സൺ തന്റെ അസാമാന്യ കായിക പ്രതിഭയാൽ ലോകത്തെ വശീകരിച്ചു. ഒരു യുദ്ധം നിർത്തിവെപ്പിച്ചു. ലോകമെമ്പാടും സാമൂഹ്യ പ്രവർത്തനം നടത്തി. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഔഷധമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്ന സ്നേഹം ലോകം മുഴുവൻ പ്രസരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഇന്നത്തെ സന്ദേശം വരും തലമുറകൾക്കുള്ള പൈതൃക സമ്പാദ്യമാണ്. സ്നേഹം, സ്നേഹം, സ്നേഹം എന്നേക്കും എന്നതായിരുന്നു പെലെയുടെ സന്ദേശം. വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.